ചരിത്രം കുറിച്ച് രണ്ടാം ഇടതു സർക്കാർ അധികാരമേറ്റപ്പോൾ ആഘോഷ തീർപ്പിൽ അമരേണ്ട പിണറായി ഗ്രാമം എല്ലാം വീടുകളിലും പാർട്ടി ഓഫീസുകളിലും ഒതുക്കി പിണറായി കൺവെൻഷൻ സെന്ററിൽ ബിഗ് സ്ക്രീനിൽ സിപിഎം ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ ഉൾപ്പെടെയുള്ളവർ സത്യപ്രതിജ്ഞയ്ക്ക് സാക്ഷ്യം വഹിച്ചു തുടർച്ചയായി രണ്ടാം തവണയും മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് മുണ്ടയിൽ കോറിന്റെ മകൻ വിജയൻ നടന്നു കയറിയത് കേരള രാഷ്ട്രീയത്തിലെ സമ്മാനതകളില്ലാത്ത ചരിത്രത്തിലേക്കാണ് കരുത്തിന്റെ ആൾരൂപം എന്ന് നാടുവാഴ്ത്തുന്ന കേരളത്തിന്റെ ക്യാപ്റ്റൻ പക്ഷേ പിണറായിക്കാർക്ക് വിജയേട്ടനാണ് അവരുടെ നാട്ടുകാരൻ സഹപ്രവർത്തകൻ രണ്ടാം വട്ടവും മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ മനസ്സിൽ ആ ആഹ്ലാദം അണപൊട്ടിയെങ്കിലും എല്ലാം വീടുകളിലും പാർട്ടി ഓഫീസുകളിലും ഒതുക്കി ഞങ്ങൾ പിണറായി ഏരിയ കമ്മിറ്റി ഓഫീസിൽ എത്തുമ്പോൾ ഏരിയ സെക്രട്ടറി കെ ശശിധരൻ പായസം ഉണ്ടാക്കുന്നതിന്റെ തിരക്കിലായിരുന്നു അഭിമാന നിമിഷമാണിതെന്ന് അദ്ദേഹം പറഞ്ഞു കേരളത്തെ ഇനിയും ഉയർത്തി കൊണ്ടുവരാൻ ഈ പുതിയ 21 അംഗ മന്ത്രിസഭയ്ക്ക് കഴിയും ഗവൺമെന്റ് കഴിയും അതിന് നായകത്വം വഹിക്കാൻ വിജയേട്ടനും കഴിയും എന്ന് തന്നെയാണ് സത്യപ്രതിജ്ഞ ചടങ്ങ് ബിഗ് സ്ക്രീനിൽ കാണാൻ പിണറായിയുടെ നാട്ടിൽ ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ കൂടി എത്തിയതോടെ ആവേശം ഇരട്ടിയായി ഈ ചരിത്രം 2026 ആവർത്തിക്കുമെന്ന് ജയരാജന്റെ ഉറപ്പ് എൽ ഡി എഫിന്റെ ഒരു പ്രത്യേകത വാക്ക് പറഞ്ഞാൽ നടപ്പാക്കുന്ന ഒരു സർക്കാരാണ് വികസനവും ക്ഷേമവുമാണ് ലക്ഷ്യം ഇടതുപക്ഷം കഴിഞ്ഞ 5 വർഷം ചെയ്തിട്ടുണ്ട് തുടർന്നുള്ള 5 വർഷവും അത് ഉണ്ടാവും അങ്ങനെ മാതൃകാപരമായി വികസനത്തിനും ക്ഷേമത്തിനും ജനങ്ങളുടെ പ്രതീക്ഷക്കൊത്ത് ഉയരാൻ കഴിഞ്ഞാൽ ഒന്നായി ഒറ്റക്കെട്ടായി ഈ ഇടതുപക്ഷം 5 വർഷം ഭരിച്ചാൽ തുടർന്ന് 2026 ഇടതുപക്ഷം തന്നെ അധികാരത്തിൽ വരിക തന്നെ ചെയ്യും സത്യപ്രതിജ്ഞാ ദിനത്തിലെ ആഘോഷത്തിനായി കരുതിവെച്ച പണം കൊണ്ട് പച്ചക്കറി കിറ്റും പായസക്കിറ്റും മധുര പലഹാരവും എല്ലാം ഒരുക്കി പാർട്ടി പ്രവർത്തകർ വീടുകളിൽ എത്തിച്ചു വിജയേട്ടന്റെ സ്ഥാനാരോഹണത്തിൽ അവർക്കും സന്തോഷം പ്രതീക്ഷ ഇനിയും നല്ല ഒരു ഇതായിട്ട് വരണം നമുക്ക് കാഴ്ച വെക്കാൻ പറ്റും തന്നെയാണ് നല്ലൊരു ഇതാണ് വിജയേട്ടൻ വീടുകളിൽ പായസം വെച്ച് നല്ല ഇതാക്കി കൊറോണയുടെ പ്രത്യേക സാഹചര്യം കൂടി കണക്കിലെടുത്താണ് എല്ലാവർക്കും കിറ്റ് നൽകാൻ തീരുമാനിച്ചതെന്ന് കാട്ടിലെ പീടികയിലെ പാർട്ടി പ്രവർത്തകർ വീടുകളിൽ ആഘോഷം എന്ന രീതിയിലാണ് ഇപ്പോൾ നമ്മൾ പാർട്ടി ആലോചിച്ചിട്ടുള്ളത് അതുകൊണ്ട് പല വീടുകളിലും ആഘോഷം നടന്നിട്ടുണ്ട് അതുപോലെ ഇത് ഓരോ പ്രദേശം നിരക്ക് നമ്മൾ ഇതുപോലെ കിറ്റുകൾ ഓരോ വീട്ടിലും എത്തിച്ചു കൊടുക്കുകയാണ് ചരിത്രത്തിൽ അടയാളപ്പെടുത്തിയ നാടായി പിണറായി മാറിയതിന്റെ ആഹ്ലാദത്തിലായിരുന്നു എല്ലാവരും ആഹ്ലാദ തിമിർപ്പിൽ അമരേണ്ട ദിനമാണ് ഇന്ന് പിണറായി ചരിത്രം കുറിച്ചപ്പോൾ അതിനൊപ്പം ആഘോഷത്തിൽ പങ്കുചേരുകയാണ് പിണറായിയുടെ നാടും പിണറായിയിൽ നിന്നും ക്യാമറമാൻ പ്രേഷ് അയ്യക്കോടിനൊപ്പം മനോജ് മയ്യിൽ കണ്ണൂർ വിഷൻ